ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാനിവിടെ വന്നിട്ടുള്ളത് നമ്മുടെ കണ്ണൂരുകാരുടെ സ്പെഷ്യൽ ഒറോട്ടി ആയിട്ടാണ്. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിനും അതേപോലെ രാത്രിയിലെ ഭക്ഷണമായിട്ടൊക്കെ അധികം കണ്ണൂർ ഒറോട്ടി തന്നെയാണ്. കാസർഗോഡും മലപ്പുറമൊക്കെ നൈസ് പത്തിരി പോലെ നമ്മൾക്ക് സ്ഥിരമായിട്ടുണ്ടാകുന്നത് ഒറോട്ടിയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ അരി കുതിർത്ത് വെക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ വെള്ളം തിളപ്പിച്ചിട്ടുണ്ട്. ഇനി അത് അരിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ പുഴുങ്ങലരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. റേഷൻ അരിയാണ്. റേഷൻ അരി കൊണ്ടും നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ഒറോട്ടി തന്നെ ചുട്ടെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി അത് അടച്ച് വെക്കുക. ഒരു 4 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്കത് കഴുകിയെടുക്കാം. നല്ല കുതിർന്ന് വന്നിട്ടുണ്ട് അരി. അത് നന്നായിട്ട് കഴുകി, ഒരു 4-5 പ്രാവശ്യം കഴുകിയതാണ്. ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് ഗ്രൈൻഡറിൽ അരച്ചെടുക്കാം. ഗ്രൈൻഡർ ഇല്ലാത്തവർ മിക്സിയിൽ കുറച്ച് ലൂസിൽ അരച്ചിട്ട് പത്തിരിൻ്റെ പൊടി കൂട്ടിയിട്ട് കുഴച്ച് എന്താ പറയുക, ടൈറ്റ് ആക്കിയാൽ മതി. അപ്പം നമുക്കിത് അരച്ചെടുക്കാം. ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/3 തവ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അരച്ചിട്ടുള്ള അരി. ഈ ഉരുളകളാക്കിയിട്ട് പരത്തിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു വാഴയിലയും കുറച്ച് ഓയിലും എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ വാഴയിലയിൽ കുറച്ച് ഓയിൽ തടവി കൊടുക്കുക. അതേപോലെ നമ്മളെ കയ്യിലും അരി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് കുറച്ച് അരി എടുക്കാം. അരച്ച അരി എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് ഉരുളയാക്കിയെടുക്കണം. അതിനുശേഷം കൈ വെച്ച് തന്നെ നമുക്കിത് പരത്തിയെടുക്കാം. അപ്പോൾ ഒരുപാട് നൈസായിട്ടൊന്നുമല്ല നമ്മൾ ഒറോട്ടി ഉണ്ടാക്കാറ്. അത്യാവശ്യത്തിന് തിക്കായിട്ട് തന്നെയുള്ള ഒറോട്ടിയാണ്. അപ്പോൾ പണ്ട് കാലത്തൊക്കെ ഒറോട്ടി ചൂടുമ്പോൾ നല്ല എന്താ പറയുക, നല്ല തിക്കായിട്ടുള്ള നല്ല തടിയുണ്ടാവും ഒറോട്ടി. അതുപോലെ പണ്ട് ഇരുമ്പിൻ്റെ ഓട് വെച്ചിട്ടാണ് ചുട്ടെടുക്കുക. അതേപോലെ വാഴയിലയിൽ തന്നെയാണ് ചുട്ടെടുക്കുക. ഇപ്പം നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ പാനൊക്കെ വന്നതിന് ശേഷം വാഴയിലൊന്നും യൂസ് ചെയ്യാണ്ടായി. അപ്പോൾ ഇതേപോലെ നമുക്ക് ഈ വലുപ്പത്തിൽ ഒറോട്ടി ഓരോന്നോരോന്നായിട്ട് പരത്തി തവയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ വലിപ്പമൊക്കെ നമുക്ക് ഇഷ്ടമുള്ള അത്ര മാറ്റാട്ടാ. വലിയ ഒറോട്ടി വേണമെന്നുണ്ടെങ്കിൽ വലുതായിട്ടും ചുട്ടെടുക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ വലിപ്പത്തിലാവുമ്പം ഒരു 9 എണ്ണം വരെ നമുക്ക് ഈ തവയിൽ ഇട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ആ ഒരു മേലേലുള്ളൊരു കളറ് മാറി വരുന്ന ടൈമിൽ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ആ നനവൊക്കെ ഒന്ന് മാറി വരുന്ന ടൈമിൽ ഓരോന്നോരോന്നായിട്ട് തിരിച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം വീണ്ടും ഒന്ന് കുറേ സമയം കഴിഞ്ഞാൽ വീണ്ടും ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി. ആകെ 2 പ്രാവശ്യം തിരിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ തന്നെ നമ്മൾ ഒറോട്ടി റെഡി ആയിട്ട് വരും. ഇത് കണ്ണൂരുള്ള എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന വിഭവമാണിത്. പക്ഷേ കാസർഗോഡ് മലപ്പുറം എന്നുള്ളവർക്കൊന്നും ഇത് അത്ര റെഡിയായിട്ട് അറിഞ്ഞുകൂടാ. അപ്പോൾ അവിടെയൊക്കെയുള്ള എൻ്റെ കുറേ ഫ്രണ്ട്സ് എന്നോട് ഒരുപാട് നാളായി പറയുന്നു റൊട്ടിയുടെ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടിട്ടുള്ളത്. കൈകൊണ്ട് പറ്റാത്തവർക്ക് വാഴയില മടക്കിയിട്ടും ഉപയോഗിക്കാം. അപ്പോൾ 2-ാമത് തിരിച്ചിട്ട ശേഷം നമ്മൾ ഒറോട്ടി ചെറുതായിട്ട് പൊങ്ങി വരുന്ന ടൈമിൽ ചെറുതായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അതിന് ഇതേപോലെ വാഴയില ഒന്ന് മടക്കിയെടുത്തിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ തന്നെ നമ്മൾ അതാ ഒറോട്ടി പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടായിന്. ഇത്രയേ ഉള്ളൂ നമ്മൾ ഒറോട്ടി. ഇത് ഇറച്ചിക്കറിയുടെ മീൻകറിയുടെ കൂടെ ഒക്കെ കഴിക്കാം. നല്ല ടേസ്റ്റാണ്. എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. അങ്ങനെ ചെയ്താലേ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് അപ്പപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അതേപോലെ ഒറോട്ടി റേഷൻ അരി കൊണ്ട് മാത്രമല്ല, നമുക്ക് പൊന്നിയരി, കുറുവരി, അതേപോലെ സോഫ്റ്റായിട്ട് കിട്ടുന്ന ഏത് അരി കൊണ്ടും നമുക്ക് ഒറോട്ടി ചുട്ടെടുക്കാൻ പറ്റും. നല്ല അടിപൊളിയായിട്ട് തന്നെ പറ്റും. റേഷൻ അരി കൊണ്ട് കാണിച്ചു തന്നെ. എൻ്റെ ഒറോട്ടിയുടെ വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒറോട്ടി ഉണ്ടാക്കാൻ അറിയാത്തവർ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പൊങ്ങി വരുന്ന കാണുന്നുണ്ട്, ഇത് കണ്ട. ആ ടൈമിലൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം എല്ലാ ഭാഗവും നന്നായിട്ട് പൊങ്ങി വരും. കണ്ടില്ലേ?
അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതേപോലെ ഇത് സെർവ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാലിൽ ഡിപ്പ് ചെയ്തെടുത്തിട്ടും സെർവ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം, നെയ്യ് പുരട്ടി കൊടുത്തിട്ട് അങ്ങനെയും യൂസ് ചെയ്യാം. എന്തായാലും നല്ല ടേസ്റ്റാണ്. കാസറോളിൽ ചുട്ടു വെക്കണം. കണ്ടില്ലേ മേലേൽ തൊലി വേറെ ആയിട്ട് വന്നിട്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഒരിക്കൽ കൂടി പറയുകയാണേ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. അപ്പോൾ ഞാനിതാ ലാസ്റ്റത്തെ ഒറട്ടിയും ചുട്ടെടുക്കുകയാണ്. ഇതാണ് നമ്മളെ കണ്ണൂരുകാരുടെ സ്പെഷ്യൽ ഒറോട്ടി. അപ്പോൾ ഞാനിത് നെയ്യ് പുരട്ടിയിട്ടാണ് സെർവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നന്നായിട്ട് പതം വേണമെന്നുള്ള ആൾക്കാർക്ക്, നല്ല സോഫ്റ്റായിട്ട് കിട്ടണമെന്നുള്ളവർക്ക് തേങ്ങാപ്പാലിൽ മുക്കിയിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ നെയ്യ് നല്ല ഓരോ ഒറോട്ടിക്കും നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.